രാഘവേട്ടൻ കണ്ടോ ഇന്നൊരു നാലെണ്ണം അടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാ വന്നിട്ടേ ദിവസം മൂന്നായി മനുഷ്യനിവിടെ പ്രാന്തെടുത്ത് തുടങ്ങി ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അളിയനെയും കൂട്ടി മുറി കയറി കഥ അടയ്ക്കും അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ വരുന്നവർക്ക് മുഴുവൻ ചേക്കറ ഞങ്ങളുടെ കൊച്ചുമുറി സാധാരണ മക്കൾ ലീവി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും ഇവിടെ അതല്ല സ്നേഹിച്ച് കൊല്ലുകയല്ലേ എന്താ ബലമായ സംശയം ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണി ഇറക്കി തൊഴുത്തി കിടത്തുവെന്ന ഓ പിന്നെ ഇറങ്ങി കിടക്കാം ഇനി ഇങ്ങ് വരട്ടെ സ്വയംബൻ സാധനം ഒരു കുപ്പിയേ കൊണ്ടുവന്നുള്ളൂ ഇല്ല ഒരു കപ്പിൽ നിറച്ച് പുറകെ വന്നിട്ട് मालूटी आरुदेच मिठाई बिस्कट चॉक्लेट वांगी तर अच्छा मोल ते ഇവിടെ ആരും ഇല്ലേ ഹേയ് വീടൊക്കെ ഇങ്ങനെ മലക്ക തുറന്നിട്ടിട്ട് അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടാവുള്ളോ ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടേ ആരും അറിയില്ലല്ലോ അയ്യേ ഇത് ശരിയാവില്ല ഇത് ശരിയാവില്ല ആരാ മൂത്തമ്മാൻ മൂത്തമ്മാനാ ഇതും ശരിയാവില്ലല്ലോ ആ അച്ഛമ്മ എവിടെ വിളിക്കേ അച്ഛമ്മ ശങ്കുമാനോ എന്താ സംശയമുണ്ടോ വേറെ ആരെങ്കിലും ചായ തോന്നുന്നുണ്ടോ അല്ല ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ട് പെട്ടെന്ന് കണ്ടപ്പോ ഞാനാടി സരസ്വതി ശങ്കുമാൻ വന്നിരിക്കണോ ആ ശങ്കുവാപ്പയോ കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞു അയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം ഓ ഒന്നും പറയണ്ട എന്റെ ഓപ്പേ എന്താ പറ്റിയേ ഈയിടെയായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും പുറത്തേക്ക് വിടുമ്പോ ചൂന്നങ്ങ് ചൊട്ടും അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും അതിപ്പോ എല്ലാവർക്കും അങ്ങനെ അല്ലേ അല്ല ആ
ഒറ്റത്തൊഴിപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. നീ ഈയിടെ ആയിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല പണിയെടുത്തിട്ടാ. ആ നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ശങ്കുമോനോ? ആ ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമാൻ കുറച്ചാള് നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണി. കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്ക് പോണ പ്രായൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനടിക്കാനല്ല. പിന്നെ എന്തിനാണാവോ? ഒരു കിലോ ആപ്പിള് വാങ്ങാൻ. ഒന്ന് പോലെ അവിടുന്ന് ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക. ഇതൊക്കെ ഇനി നീ എന്നാടാ പഠിക്കരാകവ? ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം ഇഞ്ചി മുളക് കറിവേപ്പില ഒക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തു. ജാനുവേടത്ത് ഈ ശങ്കുമാനെ കുടിക്കാൻ കുറച്ച് സംഭാരം. ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ. വരണ്ടോ? എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പൂവുള്ളൂ അല്ലേ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഈ പന്തലി പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരിടല്ലാണ്ടായി. ഏയ് എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള. ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളോട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു? അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്യനിയമ്മയുടെ മകൻ ഗോപാലനറിയോ? മനസ്സിലായി. കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ. അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവനൊരു കളിപ്പേരുണ്ടല്ലോ. അല്ല ഉറക്കം തൂങ്ങിട്ട് പോയി. ഉറക്കം തൂങ്ങി. അത് അവന്റെ അനിയൻ. ഇത് ഗോലി. ഗോലി അവനെ ഉരുണ്ടു ഉരുണ്ടല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയന് ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടത്. കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനെ ഒരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടേക്ക് ഇങ്ങനെ ഉരുണ്ടു 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 വരണേ എന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും? ആ രണ്ടടി കാണും. അല്ല മൂന്നടി ഉണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്നു. ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞു ഇത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ ഒരു മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്തു കിടന്നിടൂ അമ്മാവ. അമ്മാവ ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്കളെ ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. Mm-hmm.